ഖലിസ്ഥാൻവാദി അമൃത്പാൽ സിംഗിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തൻ പപ്പൽ പ്രീത അറസ്റ്റിൽ. പഞ്ചാബിലെ ഹോഷിയാർപുരിയിൽ നിന്നുമാണ് ഇയാൾ പിടിയിലായത്. ഇയാളെ അമൃത്സർ റൂറൽ പോലീസിന് കൈമാറി. വിവരങ്ങളുമായി ജിൽബി തോംസൺ ചേരുന്നു. ജിൽബി, പപ്പൽ സിംഗ് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അടുത്ത അനുയായിയാണ്. സ്വാഭാവികമായും പപ്പൽ പ്രീതിനെ പിടികൂടുന്നതോടുകൂടി കൂടുതൽ വിവരങ്ങൾ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അമൃത്പാൽ സിംഗിന്റെ ഒളിവുമായി ബന്ധപ്പെട്ട് ലഭിക്കുമെന്നാണോ പോലീസ് കരുതുന്നത്? അസിത, തീർച്ചയായും. അതായത് അമൃത്പാൽ സിംഗിന്റെ അടുത്ത അനുയായിയായി പപൽപ്രീത് അറസ്റ്റിലായതായിട്ടാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് അറിയിക്കുന്നത്. അതിനാൽ തന്നെ ഇനി ഈ അമൃത്പാലുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടുതലായി ലഭിക്കും, അല്ലെങ്കിൽ അയാളെ കണ്ടെത്താനാകുമെന്നുള്ള പ്രതീക്ഷയിലൊക്കെയാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ്. ഹോഷിയാർപൂരിൽ നിന്നാണ് പപൽപ്രീത് സിംഗിനെ അറസ്റ്റ് ചെയ്തത്. പോലീസിന്റെ കൗണ്ടർ ഇന്റലിജൻസ് യൂണിറ്റാണ് പപൽപ്രീതിനെ അറസ്റ്റ് ചെയ്തതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതായത് മാർച്ച് 18 മുതൽ അമൃത്പാൽ ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം വ്യാപകമായ തിരച്ചിലായിരുന്നു. ദില്ലി, അതുപോലെ തന്നെ പഞ്ചാബ് തുടങ്ങിയ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പഞ്ചാബ് പോലീസ് നടത്തിയിരുന്നു. അതുപോലെ തന്നെ ദില്ലി പോലീസും ഈ അമൃത്പാലിനെ കണ്ടെത്താനായിട്ടുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള അന്വേഷണവും ഒക്കെ പുരോഗമിക്കുകയായിരുന്നു. ഇതിനിടയ്ക്കായിരുന്നു ഹോഷിയാർപൂരിൽ നിന്നും ഈ അമൃത്പാലിന്റെ സഹായിയായ പപൽപ്രീതിന്റെ ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ കിട്ടിയതായിട്ടും പഞ്ചാബ് പോലീസിന് വിവരം ലഭിച്ചത്. ഇതേ തുടർന്നായിരുന്നു ഹോഷിയാർപൂർ കേന്ദ്രീകരിച്ച് പഞ്ചാബ് പോലീസ് വ്യാപകമായ തിരച്ചിൽ നടത്തുകയും ഇപ്പോൾ ഹോഷിയാർപൂരിൽ നിന്ന് തന്നെ ഈ പപൽപ്രീതിനെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ പഞ്ചാബ് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് അമൃത്പാൽ ഒളിവിൽ പോയ മാർച്ച് 18 മുതൽ പപൽപ്രീതിന്റെ സാന്നിധ്യവും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരെ ഒരുമിച്ചായിരുന്നു, അല്ലെങ്കിൽ അമൃത്പാലിനെ ഒളിവിലാക്കാനെല്ലാം സഹായിച്ചത് പപൽപ്രീത് ആണെന്നാണ് പഞ്ചാബ് പോലീസിന്റെ ഇതുവരെയുള്ള വിലയിരുത്തൽ. അതുപോലെ തന്നെ ഹരിയാനയിലും ദില്ലിയിലും ഒക്കെ എത്തിയിരുന്നതായിട്ടുമുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ പപൽപ്രീതിനെ അമൃത്സർ റൂറൽ പോലീസിന് കൈമാറിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ UAPA വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസ് ഉൾപ്പെടെ ആകെ 4 കേസുകളിൽ ഈ പപൽപ്രീത് പ്രതിയാണെന്നും പോലീസ് ഇപ്പോൾ പുറത്തുവിടുന്ന വിവരങ്ങളിലുണ്ട്. അതുപോലെ തന്നെ അമൃത്പാലിന്റെ രക്ഷപ്പെടൽ മുഴുവൻ ആസൂത്രണം ചെയ്തതും പപൽപ്രീത് ആണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഈ അമൃത്പാലിന് വേണ്ടിയുള്ള തെരച്ചിൽ എന്തായാലും വ്യാപകമായിട്ട് തന്നെ പുരോഗമിക്കുകയാണ്. നേരത്തെ നിരവധി ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ് തുടങ്ങിയ ഗുരുദ്വാരകളിലൊക്കെ ഈ അമൃത്പാൽ ഒളിവിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്പോൾ ഏറ്റവും എത്ര കേസുകളാണ്, ആ കേസിൽ അമൃത്പാൽ സിംഗിന്റെ പങ്ക് എത്രമാത്രമാണുള്ളത്? അസിത, അതായത് പപൽപ്രീത് UAPA വകുപ്പുകൾ ചുമത്തപ്പെട്ട കേസ് ഉൾപ്പെടെ ആകെ 4 കേസുകളിൽ പ്രതിയാണെന്നാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ കേസുകളിലോ അല്ലെങ്കിൽ പപൽപ്രീതുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളിലോ ഒന്നും ഈ അമൃത്പാലിന്റെ തെളിവോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളോ ഒന്നും പഞ്ചാബ് പോലീസ് ഇതുവരെയായിട്ടും പുറത്തുവിടുകയോ സ്ഥിരീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നിലവിൽ ഈ ഏറ്റവും അടുത്ത അനുയായി പപൽപ്രീത് അറസ്റ്റിലായതോടെ അമൃത്പാലിനെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലൊക്കെയാണ് പോലീസ്. പക്ഷേ ഈ ഈ പപൽപ്രീതിനെ അന്വേഷിച്ചുകൊണ്ട് പോയപ്പോഴും അല്ലെങ്കിൽ അമൃത്പാലിന് വേണ്ടി വ്യാപകമായ തിരച്ചിലൊക്കെ നടത്തിയപ്പോഴുമായിരുന്നു ഈ അമൃത്പാൽ 2 വീഡിയോകളും പുറത്തുവിട്ടിരുന്നത്. അതായത് ഹോഷിയാർപൂരിൽ നിന്ന് തന്നെയായിരുന്നു ഈ വീഡിയോകളും പുറത്തിറക്കിയത്. താൻ ഒളിവിൽ നിൽക്കില്ല, ജനമധ്യത്തിലേക്ക് വരും, കീഴടങ്ങില്ല തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിക്കൊണ്ട് നേരത്തെ 2 വീഡിയോകളും പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ പഞ്ചാബ് പോലീസ് വലിയ സമ്മർദ്ദത്തിലൊക്കെയായിരുന്നു. എന്തായാലും ഇപ്പോൾ വ്യാപകമായ തിരച്ചിലിനൊടുവിലാണ് അമൃത്പാലിന്റെ ഏറ്റവും അടുത്ത അനുയായ പപൽപ്രീതിനെ ഇപ്പോൾ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇനിയും വ്യാപക തിരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ അമൃത്പാലിലേക്ക് എത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ പഞ്ചാബ് പോലീസ്. അസിത, പപൽപ്രീത് സിംഗിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. അമൃത്പാൽ സിംഗിന്റെ ഒളിവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഉടൻ ലഭിക്കുമെന്നാണ് പോലീസിന്റെ ശുഭാപ്തി വിശ്വാസവും. ജിൽബി തോംസൺ ആണ് വിവരങ്ങൾ നൽകിയത്.